നമസ്കാരം. ഇന്ന് ഞാനൊരു മീനച്ചാറാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ മീനച്ചാർ എന്ന് പറയുമ്പോൾ ചൂരമീനിന്റെ അച്ചാറാണ് പതിവുള്ളത് അല്ലേ. പക്ഷെ ഈ നത്തോളും കൊണ്ടൊന്ന് അച്ചാർ ഉണ്ടാക്കിയപ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയോ? നമ്മൾ ഈ ചെമ്മീനും കൊണ്ടൊക്കെ അച്ചാർ ഉണ്ടാക്കിയല്ലേ, അതേപോലെ എന്നല്ല അതിലേറെ ടേസ്റ്റാണ് ഈ നത്തോളിന്റെ അച്ചാറിന്. അപ്പോ ഈ നത്തോൽമീൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് പല ഭാഗത്തും പല പേരാ പറയുന്നത്, നത്തോലി എന്നൊക്കെ പറയുന്നില്ലേ. മീന് കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായല്ലോ ഏത് മീനാന്നുള്ളത്, ഈ ചെറിയ ചെറിയ മീനുകള്. അപ്പൊ ഞാൻ അതിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. പിന്നെ വേണ്ടത് നമുക്ക് ഇത്തിരി മുളക് പൊടിയാണ്, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഇത് നല്ല മുളക് പൊടിയാണ്, എരിവൊക്കെയുള്ള മുളക് പൊടിയാണ്. അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം നോക്കിയിട്ട് പിന്നെ മുളക് പൊടി ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത്. ഇനി കുറച്ച് വിനിഗറും കൂടി ഇതിലേക്ക് ഒഴിക്കണം. ഇനി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണേ, എന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. ഈ മീനിന്റെ പ്രശ്നം എന്തൊക്കെ, അതൊന്ന് ശരിയാക്കി വൃത്തിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിലുള്ള പാടാണ്. അത് മുഴുവൻ ഇരുന്ന് തലയൊക്കെ കളഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാളിന്നൊന്നും ഒരു ശരിയാക്കി തരൂല്ല. ഇത് ചെറിയ മീനുകളല്ലേ, അത് ഇതും മത്തിയൊന്നും ഇവിടെ ശരി വൃത്തിയാക്കി തരില്ല. വലിയ മീനാണെങ്കിൽ മാത്രമേ പിടിച്ചു തരൂ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ 20 മിനിറ്റ്. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാനിത് പാം ഓയിലാണ് ഒഴിക്കണത്. നല്ലെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ചിലവർ മീനച്ചാറിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, വെളിച്ചെണ്ണയിൽ. പക്ഷെ ഞാൻ എപ്പോഴും മീനച്ചാറും പച്ചച്ചരും വെളിച്ചെണ്ണ എടുക്കാറേ ഇല്ല. നമ്മൾ കുറെ കഷ്ടപ്പെട്ടുണ്ടാക്കി ലാസ്റ്റ് ഒന്നിനും പറ്റാതെ കളയേണ്ടി വന്നാലോ വിചാരിക്കും. ഈ വെളിച്ചെണ്ണ കുറെ ഇരുന്ന് കഴിഞ്ഞൊരു വാസന വരും, കാറിൽ വരുന്നൊക്കെ പറഞ്ഞു. അതുകാരണം ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ അതെങ്ങനെ എന്തെങ്കിലും തന്നെയാണ് യൂസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ഈ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് റോസ്റ്റ് ആക്കി എടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. ഇപ്പം അത് പാകത്തിന് റോസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാനുള്ള അച്ചാറാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അല്ല ഇതിപ്പോൾ കുറച്ച് ദിവസത്തിനൊക്കെ വീണ്ടുണ്ടോ, ഒരു മാസമൊക്കെ ഇരിക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. കാരണം ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് വല്ലാതെ അങ്ങോട്ട് ഒട്ടും ടേസ്റ്റ് ഇല്ലാതെ ഉണങ്ങിയതുപോലെ ആയിത്തീരും. അപ്പോൾ ഇതാണെങ്കിൽ പാകത്തിനായിരിക്കും, ഒരു മാസമൊക്കെ അവർ കേടും കൂടാതിരിക്കുകയും ചെയ്യും. അപ്പം ഇനി അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. 1/2 കപ്പ് എണ്ണയാണ് ഒഴിക്കണത്. നമ്മൾ എപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ നന്നായിട്ട് എണ്ണ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ കാലം ഇരിക്കും അത്. ഞാൻ എന്തായാലും ഒരുപാട് എണ്ണയൊന്നും ചേർക്കണില്ല, ഒരു ലിമിറ്റായിട്ടേ ഉള്ളൂ. അപ്പോൾ 1/2 കപ്പ് എണ്ണ ചേർക്കുന്നുണ്ട്. പാം ഓയിൽ തന്നെയാണ് ചേർത്തത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കണം. അത് ഒന്നുകിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുക, അല്ലെങ്കിൽ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക, ചതച്ചിട്ട് ചേർക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഞാൻ ഇത് രണ്ടും കൂടെ ചതച്ചെടുത്തതാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നതുവരെ ഈ എണ്ണയിലിട്ടിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം. പച്ചമണം മുഴുവൻ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് പച്ചമുളക് വട്ടത്തിലേക്ക് ചേർക്കാം. പച്ചമുളക് അല്ലെങ്കിൽ അരിമുളക് ചേർത്താലും മതി. അരിമുളക് കിട്ടിച്ച് അത് ചേർത്താലും മതി. ഒന്ന് നടുവൊന്ന് കീറി കൊടുക്കുക, എന്നിട്ട് ചേർക്കുക. കാന്താരിമുളക് കേട്ടോ അരിമുളക് എന്ന് പറയുന്നത്. അത് ഒന്ന് നടു കീറിയിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പൊ എന്തായാലും ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റൗ ഓഫാക്കി, സ്റ്റൗ ഓഫാക്കിയ ശേഷമാണ് മുളക് പൊടി ചേർക്കേണ്ടത്. അല്ലാന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോകും, എണ്ണ നന്നായിട്ട് പഴുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഈ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ മുളക് പൊടി പെട്ടെന്ന് അത് കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഈ മുളക് പൊടി ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേഗം ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇതിലേക്ക് വിനിഗർ ഒഴിക്കുകയാണ്. 1/2 കപ്പ് വിനിഗർ ഒഴിക്കുന്നുണ്ട്. ഇനി പുളി നോക്കിയിട്ട് എത്രത്തോളം പുളി നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എത്രത്തോളം പാകം നോക്കിയിട്ട് അതിനനുസരിച്ച് വിനിഗർ കൂടി ഒഴിക്കാം. അപ്പോൾ വിനിഗർ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ ഇതിലേക്ക് ഇടണം. എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം എടുക്കണം.
ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വെച്ചോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും, അപ്പൊ അതും കൂടിയും ചേർക്കുന്നുണ്ട്. അത് മീനിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പൊ അത് നോക്കിയിട്ട് പാകത്തിന് ഈ ഇതിലെല്ലാം ബാക്കിയുള്ള വിനീഗറും മുളക് പൊടിയൊക്കെ ഇട്ടല്ലോ, ആ മസാലയ്ക്ക് ആവശ്യമായതാണ് ഈ ഉപ്പ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടില്ല, വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്തു. പിന്നെ കുറച്ച് കടുകും ഉലുവയും കൂടി ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ച കടുകും ഉലുവയാണ്, അതാണ് അതിന്റെ മണത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കായം ചേർക്കാം. മീനച്ചാറിൽ കായം ഞാൻ അങ്ങനെ സാധാരണ ചേർക്കാറൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കായത്തിന്റെ പൊടിയും കൂടെ അതിലേക്ക് ചേർക്കാം. ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചത് എന്തായാലും ചേർക്കണം, അപ്പൊ നല്ലൊരു മണം കിട്ടും. അങ്ങനെ കായത്തിന്റെ പൊടിയും കൂടിയും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നത്തുള്ളച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അതിന്. നമ്മൾ എനിക്ക് ചെമ്മീൻ അച്ചാറിന്റെ ഒക്കെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ അതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് വില കൊടുത്ത് ചെമ്മീനും കൊണ്ടൊക്കെ അച്ചാർ ഉണ്ടാക്കണേക്കെ എത്ര എളുപ്പമാണ്, അതിനകത്ത് വലിയ വിലയൊന്നും വരുന്നില്ലല്ലോ ഇതിനകത്തുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ ഇടുപിടിക്കും.